ഇതാണ് ചീർക്കയം സുബ്രഹ്മണ്യ കോവിൽ. ഈ അമ്പലത്തിൽ 2023 ഡിസംബറിൽ നടന്ന ഉത്സവത്തിൻ്റെ വീഡിയോയും ആ അമ്പലത്തെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണവുമാണ് ഇതിലുള്ളത്. കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് താലൂക്കിലെ ചീർക്കയം എന്ന സ്ഥലത്താണ് ഈ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രം ഉള്ളത്. കർണാടക അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മാലോം എന്ന സ്ഥലം അവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ അപ്പുറത്താണ്. ഇവിടെ പൂജ ചെയ്യുന്നത് ബ്രാഹ്മണർ അല്ല. കല്യാണം, ചോറൂണ് പോലെയുള്ള പ്രത്യേക അവസരങ്ങളിൽ ഏത് ദിവസവും ഇവിടെ നടതുറപ്പും പൂജയും ഉണ്ടാവും. എന്നാൽ അല്ലാത്ത സമയങ്ങളിൽ എല്ലാ തിങ്കളാഴ്ചകളിലും മാത്രമേ നടതുറപ്പും പൂജയും ഉണ്ടാവാറുള്ളൂ. കാവടി സഞ്ചാര കാലത്ത് ക്ഷേത്രത്തിൽ നടതുറപ്പോ പൂജകളോ ഒന്നും തന്നെ ഉണ്ടാവാറില്ല. ഭക്തജനങ്ങളുടെ അസുഖങ്ങൾ മാറ്റിക്കൊടുക്കുന്ന വൈദ്യനാഥൻ കൂടിയാണ് ഈ സുബ്രഹ്മണ്യ സ്വാമി എന്നാണ് വിശ്വാസം. പുരാതന നായർ തറവാടായ ബാലിക്കടക്കോൻ കുടുംബത്തിലെ കൃഷ്ണൻ നായർക്ക് ഉദരരോഗം വരികയും അത് ഓപ്പറേഷൻ ഇല്ലാതെ മറ്റു വഴി ഒന്നുമില്ല എന്ന് മംഗലാപുരത്തെ വിദഗ്ധ ഡോക്ടർമാർ പറയുകയും ചെയ്തു. അമ്മയ്ക്ക് സ്വപ്ന ദർശനം കിട്ടുകയും കാവടിയേന്തി മകനെ മല ചവിട്ടിക്കാമെന്ന് അമ്മ നേർച്ചു നേരുകയും ചെയ്തു. അങ്ങനെ ആ അസുഖം മാറി എന്നും ഒരു കഥയുണ്ട്. ഈ കോവിലിൽ വൃശ്ചികം ഒന്നിന് മുദ്ര ധരിക്കുന്ന പൂജാരിയും ധാരാളം ശിഷ്യന്മാരും കഴുത്തിൽ രുദ്രാക്ഷമാലയണിഞ്ഞ് കാവിയുടുത്ത് പീലിക്കാവടിയും പാൽക്കാവടിയും വേലായുധവുമേന്തി ഹരഹരോ ഹര മന്ത്രം ചൊല്ലി ശംഖനാദം മുഴക്കി ചെണ്ടകൊട്ടി നഗ്നപാദരായി ഓരോ വീടുകളിലും സ്വാമി വിഗ്രഹവുമേന്തി പോകുന്നു. ജീവിതത്തിന്റെ നാനാതുറകളിലും പെട്ട ഭക്തന്മാരാണ് ജാതി ഭേദമില്ലാതെ നേർച്ചയായും സമർപ്പണമായും ഒരു മാസം നീണ്ടു നിൽക്കുന്ന കാവടി സഞ്ചാരത്തിനൊരുങ്ങുന്നത്. ഇങ്ങനെ കാവടി സഞ്ചാരത്തിനിടയിൽ അന്തി അണയുമ്പോൾ ഏത് വീട്ടിലാണോ എത്തുന്നത് അവിടെയാണ് അന്നത്തെ ദിവസം കഴിച്ചുകൂട്ടുന്നത്. പാവപ്പെട്ടവരായാലും പണക്കാരായാലും സ്വാമി എന്ന അതിഥിക്ക് ഉറങ്ങാൻ സ്ഥലം കൊടുക്കുന്ന സുഹൃത ഭാഗ്യത്തിൽ മതിമറന്നു നിൽക്കും ആ വീട്ടുകാർ. അത് കേട്ടറിയുന്ന അയൽവാസികളും മുരുഘഭക്തരും അവിടെ നടക്കുന്ന മലര് പൂജ, തണ്ണീലമൃത് പൂജ എന്നിവയിൽ പങ്കുചേരും. ആ ഒരു പൂജയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കുറേ സമയം നീണ്ടു നിൽക്കുന്ന പൂജയാണ്. വളരെയേറെ വ്രതശുദ്ധിയോടെ നടത്തുന്ന പൂജയാണ് തണ്ണീലമൃത് പൂജ. കുളിച്ച് ശുദ്ധരായി ഈറനോടെ 2 സ്ത്രീകളെങ്കിലും താൽക്കാലിക സന്നിധാനത്തിനു മുന്നിൽ ഉരലും ഉലക്കയും ഉപയോഗിച്ചു പച്ചരി നന്നായി പൊടിക്കുന്നു. ശേഷം ഈ അരിമാവ് കുഴച്ച് ചെറിയ നെല്ലിക്കയോളം വലുപ്പത്തിൽ ഉരുളകളാക്കും. പിന്നീട് പൂജാരി ദേഹശുദ്ധി വരുത്തി ഞൊറിഞ്ഞൊടുത്ത് വെള്ളി കൊണ്ടുള്ള വായ്മുദ്ര കെട്ടി ചെണ്ടയുടെയും ശംഖനാദത്തിന്റെയും ശരണം വിളികളുടെയും താളമേളങ്ങളുടെയും അകമ്പടിയോടെ 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന തണ്ണീലമൃത് പൂജ അല്ലെങ്കിൽ കാവടി പൂജ തുടങ്ങുന്നു. പൂജയുടെ മൂർധന്യത്തിൽ പെട്ടെന്ന് തന്നെ അടുപ്പുണ്ടാക്കി ഉണങ്ങിയ തെങ്ങിൻ പൂക്കുലത്തോടുകൊണ്ട് വിറക് കൂട്ടി ഓട്ടുരുളിയിൽ വെളിച്ചെണ്ണയൊഴിച്ച് തിളപ്പിക്കുന്നു. അതിലേക്ക് താളത്തിനൊത്ത് നിർത്ത ചുവടുകൾ വെച്ച് ചുറ്റി വന്ന് പൂജാരി നേരത്തെ ഉണ്ടാക്കി വെച്ച അരിയുണ്ടകൾ ഇടുന്നു. പിന്നീട് പൂജാരി താളവാദ്യങ്ങളും ഒപ്പം പൂജയും ദ്രുതകാലമെത്തുമ്പോൾ ഉറഞ്ഞു തുള്ളി തിളച്ചുമറിയുന്ന എണ്ണയിൽ നിന്നും വെന്ത അരിയുണ്ടകൾ കൈകൾ കൊണ്ട് വാരിയെടുത്ത് ഭക്തരുടെ കയ്യിൽ വെച്ചു കൊടുക്കുന്നു. ഇങ്ങനെ തിളയ്ക്കുന്ന എണ്ണയിൽ നിന്നും വാരിയെടുക്കുന്നത് കാണുമ്പോൾ അവിടെ നിൽക്കുന്ന ഏതൊരാൾക്കും കൂടുതൽ ഭക്തിവിശ്വാസം ഉണ്ടാവുമെന്നാണ് ആദ്യമായി ഇത് കണ്ടുനിന്ന ഒരാൾ പറഞ്ഞിട്ടുള്ളത്. പൂജാരി ഇങ്ങനെ ചെയ്യുന്ന സമയം തന്നെ മറ്റ് സ്വാമിമാരും തിളച്ച എണ്ണയിൽ നിന്നും അപ്പം വാരി അവിടെയുള്ള നാക്കിലയിൽ വെക്കുന്നു. നേരം പുലരുവോളം നടക്കുന്ന ആണ്ടിയൂട്ട് പൂജയിലെ തണ്ണീലമൃത് പൂജ, കറുപ്പ് പൂജ എന്നിവ ഗ്രാമ മുഹൂർത്തത്തിൽ കഴിയുന്നു. സഞ്ചാരവേളയിൽ തളികയിൽ ഭക്തർ സമർപ്പിക്കുന്ന അരിയിൽ ഒരു ഭാഗമെടുത്ത് ധനു 2 അന്നപൂജയ്ക്ക് ശേഷം ആയിരങ്ങൾക്ക് അന്നപ്രസാദം കൊടുക്കുന്നു. ധനു 3 പഴനി തീർത്ഥാടനം നടത്തുന്നു. അങ്ങനെ പൂജാരി ഭക്തർ നൽകിയ കാണിക്കയും പ്രാർത്ഥനയും മനസ്സാ സങ്കല്പിച്ച് പഴനി ആണ്ടവന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അതോടെ ഒരു മാസം നീണ്ടുനിന്ന ആണ്ടിയൂട്ട് പൂജ അവസാനിക്കുന്നു. പിന്നെ അടുത്ത വർഷത്തിനായുള്ള കാത്തിരിപ്പായി. ആണ്ടിയൂട്ട് പൂജയോടനുബന്ധിച്ച് അവിടെ ഉത്സവം വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് നടത്തി വരാറുള്ളത്. ഈ ഒരു ഉത്സവവേളയിൽ അത് കാണാൻ വേണ്ടി കർണാടകത്തിലെ കുടകിൽ നിന്നൊക്കെ ആളുകൾ എത്തുമെന്നാണ് പറയുന്നത്. ഇനി ഉത്സവാഘോഷ കാഴ്ചകൾ കാണാം.
Thank you.
അർപ്പിച്ചു തന്ന കാലാതി ജീവനായുധം ഇന്ദ്രന തൃശൂലം കണ്ട് ഇതുകൊണ്ട് നിന്നെ നാം ബാധിച്ചിരിക്കും. Thank you.